ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിലബസ് ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എൻറ്റയർലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. ഇത് നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ കാരണം, ഓൾറെഡി ഒരു ടൈറ്റ് ഷെഡ്യൂൾ കൂടി കടന്നു പോകുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. നിങ്ങൾക്ക് സ്കൂൾ പ്രോഗ്രാംസ് ഉണ്ട്, അതിലെ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്, ബോർഡ് എക്സാംസ് വരുന്നു. ഇതിൻ്റെ കൂടെ നിങ്ങൾ CUET എന്ന് പറഞ്ഞൊരു ഡ്രീമിന് വേണ്ടി ചേസ് ചെയ്യുന്ന സ്റ്റുഡൻസും ആണ്. സോ നിങ്ങൾക്കാണ് ശരിക്കും ഈ ടെക്നിക്സ് ആൻഡ് ടിപ്സ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടും വരിക. പ്രീ മെഡിറ്റേറ്റഡ് സ്റ്റഡി, ഇങ്ങനെയൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സബ്ജക്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്ററിയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ചുമ്മാ ബുക്ക് തുറന്ന് വെച്ച് അത് വായിക്കാൻ ശ്രമിക്കാതെ ആദ്യം ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ നിന്ന് ഏതൊക്കെ രീതിക്ക് ചോദ്യങ്ങൾ വരാം, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്, എങ്ങനെയാണ് ആ ഏരിയനെ കവർ ചെയ്യേണ്ടത് എന്ന് ആദ്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് അത്രയും കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാൻ ഏകദേശം എത്ര മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി വരുമെന്ന് സ്വയം ഒരു അനാലിസിസും നടത്തുക. എന്നിട്ട് അങ്ങോട്ട് ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ച് തീർക്കുമെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ അത് പഠിച്ച് തീർത്ത് മാത്രം കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക. ഈ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് പ്രീ മെഡിറ്റേറ്റഡ് സ്റ്റഡി. നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ്ലി നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ്ലി, മേക്ക് എ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് തിങ്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണിത്. സി, നിങ്ങൾക്ക് കുറച്ച് ഒരു ടൈം പീരീഡിനകത്ത് കുറച്ച് ഏറെ കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് ബി മെസ്സി. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു അടക്കവും ചിട്ടയും വേണം. വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ 1ാം ക്ലാസ്സിന് ശേഷമേ 3ാം ക്ലാസ് ഉള്ളൂ. സോ ഏൻഷ്യൻറ്റ് കാലഘട്ടം കഴിഞ്ഞ് മോഡേൺ കാലഘട്ടമുള്ളൂ. സോ നിങ്ങൾ ഏത് ടോപ്പിക്ക് തന്നെ എടുത്തോ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ദർ ഷുഡ് ബി എ ക്രൊണോളജിക്കൽ ഓർഡർ ഓഫ് തിങ്സ്. 1, 2, 3, 4, ആ ഒരു പ്രോപ്പർ ഫ്ലോ പഠിക്കുമ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് മാറുക നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴായിരിക്കും. റിവിഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസും ആരും ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. തേർഡ്ലി, മേക്ക് എ സ്റ്റോറി ലൈൻ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, എല്ലാ സബ്ജക്റ്റുകളും എല്ലാവർക്കും അത്ര എളുപ്പമൊന്നും ആയിരിക്കത്തില്ല, അത്ര ഇൻട്രസ്റ്റിംഗും ആയിരിക്കത്തില്ല. സോ ഒരല്പം ബോറിംഗ് ആയിട്ടുള്ള, ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഈസി ഒരു മെക്കാനിസമാണ് ഇതെന്ന് പറഞ്ഞത്. നിങ്ങൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന പോലെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വളരെ പെട്ടെന്ന് ഈ സിലബസ് കവർ ചെയ്യാനും റിവിഷനും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നാലാമതായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ എഫേർട്ട് ഇട്ടു എന്നുള്ള കാൽക്കുലേഷനായിട്ട് പോകാതെ എത്ര മണിക്കൂർ നിങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. പല ആൾക്കാരും പറയുന്ന കേൾക്കാറുണ്ട്, എനിക്ക് സമയം തികയുന്നില്ല എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ കള്ളം പറയുന്നതാണ്. നമ്മൾ എല്ലാ വ്യക്തികളും ഓരോ ദിവസവും മണിക്കൂർ കണക്കിന് സമയമാണ് വേസ്റ്റാക്കി കളയുന്നത്. വേസ്റ്റാക്കി കളയുന്ന സമയം കുറയ്ക്കാനായിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഉണ്ടെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര സിമ്പിളായിട്ട് മാറുക തന്നെ ചെയ്യും. ആൻഡ് ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഡോണ്ട് മേക്ക് കോംപ്രമൈസസ്. ഓക്കെ, സി, നല്ല ക്ലാസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ല മോക്ക് ടെസ്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകരുത്. സി, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ റോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ്. ഒരു 3 മണിക്കൂർ നല്ലൊരു കോച്ചിങ് ക്ലാസ്സിലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന കിട്ടുന്ന ഇൻഫോർമേഷൻ, ആ സ്ട്രക്ചർ നിങ്ങൾ തന്നെ പഠിച്ച് റെഡിയാക്കാൻ കുറഞ്ഞത് ഒരു 6-7 മണിക്കൂർ വേണ്ടി വരും. അതുകൊണ്ട് വി സ്ട്രോങ്ലി അഡ്വൈസ് യു ടു ടേക്ക് ഗുഡ് കോച്ചിങ്. സോ ചൂസ് വൈസ്ലി, ചൂസ് CUET മെന്റർ.